മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേ കണ്ണട കൊണ്ട് കാണുന്നത് ശരിയല്ല. ജമാഅത്തെ ഇസ്ലാമി മതസാമ്രാജ്യത്വ സ്വഭാവമുള്ള പ്രസ്ഥാനമാണ്. ഇസ്ലാമിക ലോകം സൃഷ്ടിക്കലാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അങ്ങനെയൊരു നിലപാടിലാണ് ലീഗ് എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗ് ഒരു റിഫോമിസ്റ്റ് സംഘടനയാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി തീർത്തും റിവൈവലിസ്റ്റ് പ്രസ്ഥാനമാണ്. ആദ്യത്തേത് പരിഷ്കരണത്തിന്, രണ്ടാമത്തേത് പഴയതിൻ്റെ പുനരുജ്ജീവനത്തിന്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രം നോക്കിയാൽ തന്നെ അത് ബ്രിട്ടീഷ് അനുകൂല പ്രസ്ഥാനമായിരുന്നു എന്ന് കാണാൻ പറ്റും. ബ്രിട്ടീഷ് സഹായത്തോടെ വിദ്യാഭ്യാസം, ജോലി എന്നിവ ഉറപ്പാക്കി സമുദായത്തെ പരിഷ്കരിക്കുക, ഇതായിരുന്നു തുടക്കത്തിലെ കാഴ്ചപ്പാട്. ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ പഴയ കാലത്തേക്ക്, അതായത് ഖലീഫമാരുടെ കാലത്തേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകണമെന്ന നിർബന്ധമുള്ള പ്രസ്ഥാനമാണ്. ലീഗ് ഇന്ത്യക്കകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അന്താരാഷ്ട്ര രാഷ്ട്രീയ പരിവർത്തനത്തിന്, അതായത് ഇസ്ലാമികാധിഷ്ഠിത പരിവർത്തനത്തിന് പ്രതിജ്ഞാബദ്ധമായി നിൽക്കുന്നു. മുസ്ലിം ലീഗ് ന്യൂനപക്ഷ രാഷ്ട്രീയം, ഇസ്ലാമിക ദേശീയത എന്നിവയിലാണ് കേന്ദ്രീകരിക്കുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക സാമ്രാജ്യ സ്ഥാപനം, ഇസ്ലാമിക് ഇമ്പീരിയലിസം, അതിനായി നിലകൊള്ളുകയാണ്. മുസ്ലിം ലീഗിന് ഇന്ത്യക്ക് പുറത്ത് സഖ്യങ്ങളില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് യമനിലെ ഷിയാ ഭീകര പ്രവർത്തകർ മുതൽ ഈജിപ്തിലെ ബ്രദർഹുഡ് വരെയുള്ളവരുമായി ബന്ധങ്ങളുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും സാമ്രാജ്യത്വവുമായി ചേർന്ന് ശത്രുക്കളെ ഇല്ലാതാക്കാൻ മടിക്കാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന നജീബുള്ള ഭരണം തകർക്കാൻ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അമേരിക്കൻ സാമ്രാജ്യത്വവുമായി കൈകോർത്തു നിന്നു. ഈജിപ്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ഇസ്ലാമിക് ബ്രദർഹുഡ് സാമ്രാജ്യത്വ കൂട്ടുകെട്ടിൽ നിന്നു. പാലസ്തീനിൽ ഫത്താ പാർട്ടിയെ തകർക്കാനും ഇവർ സാമ്രാജ്യത്വത്തിൻ്റെ ചട്ടുകമായി നിന്നു. ചില സവിശേഷ ഘട്ടങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധത പറയും. എന്നാൽ സാമ്രാജ്യത്തിൻ്റെ പിന്തുണയോടെ രക്തപങ്കിലമായ അട്ടിമറി നടത്തുന്ന ചരിത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. ലീഗിന് സാർവദേശീയ ബന്ധങ്ങളധികമില്ല. പാകിസ്ഥാനുമായി പോലും ബന്ധങ്ങളില്ല. എന്നാൽ ലീഗ് ചെയ്യുന്ന അപരാധം കാണാതിരുന്നുകൂടാ. അവർ വർഗീയ ഭീകരപ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പ്രവർത്തിക്കാൻ മടി കാട്ടുന്നില്ല. നേരിട്ട് സാർവദേശീയ ഭീകരബന്ധമില്ലെങ്കിലും അതുള്ളവരുമായി ചേർന്ന് നിൽക്കാൻ ലീഗ് മടിക്കുന്നില്ല. കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ബി ജെ പിയുമായി ചേർന്ന് സി പി എം സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമിയെ എതിർത്തു. ഇവിടെ ലീഗ് ബി ജെ പിയും കോൺഗ്രസുമായി ചേർന്ന് സി പി ഐ എമ്മിനെ എതിർക്കുന്നു. ആർ എസ് എസിൻ്റെ ഇസ്ലാം പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി. വിഭജനകാലത്ത് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവട്ടെ എന്ന ആർ എസ് എസ് നിലപാടിലായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. ഈ രണ്ടു കൂട്ടരുടെയും അജണ്ട ഒളിച്ചുകൊണ്ടാണ് ഇന്ത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായത്. ഇരു കൂട്ടർക്കും ഇതിൽ ഒരുപോലെ അസഹിഷ്ണുതയാണുള്ളത്. മതേതര ജനാധിപത്യത്തോടും
ഇരുകൂട്ടർക്കും കടുത്ത അസഹിഷ്ണുതയാണുള്ളത്. ദേശീയതയെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല. അവർക്ക് വേണ്ടത് ഇസ്ലാമിക സർവദേശീയതയാണ്. ലീഗിന് ഈ നിലപാടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ലോകത്തെവിടെയുള്ള മുസ്ലിങ്ങളും ഒറ്റ രാഷ്ട്രത്തിലെ പൗരരാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്. ലീഗിന് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ആദ്യം മതാടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങളെ വേർതിരിക്കുക, പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യ ശക്തിയിൽ ഇതര മതരാഷ്ട്രങ്ങളെ തകർത്ത് ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുക. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി. ഇതിൽ ആദ്യത്തേതിനോട് രാഷ്ട്രത്തെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കുന്നതിനോട് സംഘപരിവാറിന് പൂർണ്ണ യോജിപ്പാണ്. രണ്ടാം ഘട്ടത്തിൽ ഹിന്ദു സാമ്രാജ്യം സ്ഥാപിക്കലും സംഘപരിവാറിൻ്റെ ആഗ്രഹത്തിലുണ്ട്. അപ്പോൾ ഈ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ് എന്നാണ് കാണാൻ സാധിക്കുക. ലീഗുണ്ടാക്കുന്ന വലിയ ആപത്ത് കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാനുള്ള വ്യഗ്രതയും അവരെ SDPIയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും എന്നുവേണ്ട ഏത് വർഗീയ ഭീകര സംഘടനയുമായും കൂട്ടുചേരുകയാണ്.